നമസ്കാരം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് നമ്മളൊന്നും കേട്ട് കേൾവിയില്ലാത്ത തരത്തിലുള്ള ചില വാർത്തകളും ചില കാര്യങ്ങളുമൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആ സമസ്തയുടെ ഒരു വേദിയിൽ വെച്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഒരു കുട്ടിക്ക് സമ്മാനം കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ആ പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചു എന്ന കാരണത്താൽ ആ വിളിച്ച ആളെ ശാസിക്കുന്നത് നമ്മൾ കണ്ടു ഒരു പത്ത് വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷത്തിന് മുമ്പ് അത്തരം ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ആരും മുതിരില്ലായിരുന്നു അവർ അതിനുവരെ തയ്യാറാവുന്നു ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് വിളിക്കണ്ട എന്ന് പറയാനും ആ പറഞ്ഞ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കാനും അവർക്ക് പറ്റുന്നു ഇനി മറ്റൊന്നും കൂടെ ഇതേപോലെ നിരവധി നമ്മൾ കാഴ്ചകൾ കാണുന്നു വാർത്തകൾ കാണുന്നു സ്ത്രീകളെ പുരുഷൻ്റെ ഒപ്പം തന്നെ നിർത്താതെ മാറ്റി നിർത്തപ്പെടുന്ന രീതിയിലുള്ള ചില കാഴ്ചകൾ കാണുന്നു നാളെ ഒരു പക്ഷേ കേരളത്തിൽ ഇങ്ങനെയൊരു വാർത്ത കേട്ടാലും അത്ഭുതപ്പെടാനൊന്നുമില്ല ആ വാർത്ത ഇങ്ങനെയായിരിക്കും സ്വന്തം നിക്കാകെ കാണാൻ ശ്രമിച്ച യുവതിയെ മഹല് കമ്മിറ്റി അതിൽ നിന്ന് പുറത്താക്കിയെന്നൊരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഒരു ആശ്ചര്യം തോന്നും മീൻ സ്വന്തം നിക്കാകെ കാണാൻ ശ്രമിച്ച അതെന്താ അങ്ങനെ സ്വന്തം നിക്കാകെ കാണാൻ ശ്രമിച്ച അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ നിക്കാഹിൽ യഥാർത്ഥത്തിൽ ആ വധുവിന് വലിയ റോളൊന്നുമില്ല ഈ വരൻ്റെ ഈ അതായത് പൂയ്യാപ്പിളയുടെ കൈ പിടിച്ചു വധുവിൻ്റെ പിതാവാണ് പിന്നെ ആ മതപരമായിട്ടുള്ള ചടങ്ങും മാറ്റും കാര്യങ്ങളെല്ലാം അവിടെ വധുവിന് റോളൊന്നുമില്ല വധു ആ ഏരിയയിൽ പോലും വേണമെന്നില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കല്യാണമെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ വധുവിൻ്റെ ആവശ്യം വരുന്നുള്ളു പക്ഷേ ഈ നിക്കാഹ് സമയത്ത് വധുവിൻ്റെ ആവശ്യമില്ല ഒരുപക്ഷെ വധുവിനത് കാണാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ല അനുവാദമില്ല ഇതിത്രയും പറയാനുള്ള കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ നിക്കാഹ് നിക്കാഹ് സംബന്ധിച്ച വാർത്ത തന്നെയാണ് പള്ളിയിൽ ഈ യുവതിയെ കയറ്റി അതെന്തോ വലിയൊരു നവാധ്വാനം പോലെ ഒരു സൈഡിൽ നിന്ന് ഇത് അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ മത പുരോഹിതരൊക്കെ ഇടപെടുകയും ഒടുവിൽ ഈ യുവതിയെ പള്ളിയിൽ കയറ്റിയത് തെറ്റാണ് പോയി എന്നുള്ള അർത്ഥത്തിൽ മാപ്പ് പറയുകയുണ്ടായി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സ്വന്തം നിക്കാഹിൽ പങ്കെടുക്കാനോ അത് കാണാനോ പോലും സ്വാതന്ത്ര്യമില്ല അവരുടെ സ്ത്രീകൾക്ക് എന്ന് ഓർക്കണം ഇതൊക്കെ ചോയ്സാണ് വസ്ത്രത്തിൻ്റെ കാര്യം പറയുമ്പോഴും ഇതിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴും ചോയ്സാണ് എന്നൊക്കെ പറയുന്നത് അവരുടെ സൈഡിൽ നിന്ന് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നല്ലത് അവരുടെ മതവിശ്വാസം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ പക്ഷേ ഒരു ചോദ്യമുണ്ട് അങ്ങനെ സ്വന്തം മതവിശ്വാസത്തിൽ നിന്ന് അണുവിട ചലിക്കാതെ വ്യതിചലിക്കാതെ നിൽക്കുന്ന അതേ കൂട്ടർ പിന്നെ എന്തിനാണ് ഈ വനിതാ മതിൽ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പെറുതെയും ഈ ഹിജാബുമൊക്കെ ധരിച്ചുകൊണ്ട് പോരി പോരിവെയിലെത്ത് െട്ടാനറങ്ങിയത് നിങ്ങളുടെ മതത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സമുദായത്തിലുള്ള ആചാരങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കുന്നുണ്ട് അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ നവോത്ഥാനം വേണ്ട ആ നിങ്ങൾ എന്തിനാണ് മറ്റൊരു സമുദായത്തിലെ അവിടുത്തെ സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറണം ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ സർക്കാർ നടത്തിയ വനിതാ മതിലെന്തിനാണ് പോയി പങ്കെടുത്തത് അതിനകത്തൊരു ന്യായമല്ലേ ഇരട്ടത്താപ്പല്ലേ അത് ഇരട്ടത്താപ്പല്ലേ അത് ചെയ്യേണ്ടത് ഇതേപോലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ തന്നെ ഒരു മാറ്റം വരുത്തുക സ്വന്തം നിക്കാഹ് കാണാനുള്ള സ്വാതന്ത്ര്യം നിക്കാഗിൽ പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും നിങ്ങൾ നേടിയെടുക്കുക അതിനുശേഷം പോലെ മറ്റൊരു മതസ്ഥരുടെ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റണോ വേണ്ടിയോ എന്നുള്ള കാര്യത്തിൽ വനിതാ മതിൽ കെട്ടാൻ പോകുന്നത് ഇത്തരം കാഴ്ചകൾ കാണുമ്പോഴാണ് നമുക്കത് അശ്ലീലമായിട്ട് തോന്നുന്നത് തീർച്ചയായിട്ടും അതൊരു അശ്ലീല കാഴ്ചയാണ് വനിതാ മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഈ മുസ്ലിം മതത്തിൽ നിന്നുള്ള സ്ത്രീകൾ പറുതയൊക്കെ അപ്പോഴും അവർ പർദ്ധ ഇട്ടിട്ടുണ്ട് എന്ന് ഓർക്കണം പറുതെയൊക്കെ ഇട്ട് ചിലർക്കൊക്കെ കണ്ണ് മാത്രമേ പുറത്ത് കാണാവുള്ളൂ ചിലരൊക്കെ മുഖം കാണാം ആ പൊരിവയത്ത് മണിക്കൂറുകളോളം നിൽക്കാൻ അവർ തയ്യാറായി എന്തിനാണ് മറ്റൊരു മതത്തിലുള്ള ആ സ്ത്രീകൾക്ക് വനിതകൾക്ക് ശബരിമലയിൽ കയറാൻ വേണ്ടിയിട്ട് എന്നാൽ അവരുടെ സ്വന്തം വിശ്വാസത്തെ പറ്റിയൊന്ന് ഓർത്ത് നോക്കിയാൽ സ്വന്തം നിക്കാഹിൽ പങ്കെടുക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ല സ്വന്തം നിക്കാഹിൽ പങ്കെടുക്കാനോ സ്വന്തം നിക്കാകെ കാണാൻ പോലും അവർക്ക് സ്വാതന്ത്ര്യമില്ല ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട് സ്വന്തം മകൻ മരിച്ചു കബറടക്കം നടക്കുകയാണ് അമ്മയ്ക്ക് ആ കബറടക്കുന്ന സ്ഥലത്ത് കയറി നിൽക്കാൻ പറ്റില്ല ആ മതിൽക്കെട്ടുണ്ടെങ്കിൽ ആ മതിൽക്കെട്ടിന് വെളിയിൽ നിൽക്കണം അതാണ് അവിടെ പോലും പറ്റില്ല അപ്പം അങ്ങനെയുള്ള ഒരു സമുദായത്തിൽ നിന്ന് ഒരു ഒരു മത വിഭാഗത്തിൽ നിന്ന് മറ്റൊരാളുടെ അതിപ്പം ഹിന്ദു ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ അവരുടെ സ്ത്രീകൾക്ക് ഇപ്പം ഈ കന്യാസ്ത്രീകളുടെയൊക്കെ ഒരു വിഷയം വരുമ്പോഴും നമ്മൾ എറണാകുളത്തൊക്കെ കണ്ടതാണ് കന്യാസ്ത്രീകൾക്ക് നീതി വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് സമരത്തിന് മുൻനിരയിൽ നിന്ന് ഇതേപോലുള്ള തട്ടവിട്ട ചില താത്തമാരാണ് അപ്പോഴാണ് നമ്മൾ ഈ ചോദ്യം വരുന്നത് നിങ്ങളുടെ സ്വന്തം കണ്ണിലെ തടിയെടുത്തിട്ട് പോരെ മറ്റൊരാളുടെ കണ്ണിലെ കരടെടുക്കാൻ ശ്രമിക്കുകയാണ് വീണ്ടും ആ ഒരു ചോദ്യം ആവർത്തിക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് കണ്ട വാർത്തയാണ് ഇത് ചോദിക്കാൻ വീണ്ടും പ്രേരിപ്പിക്കുന്നത് നമ്മൾ കണ്ട വാർത്ത നിക്കാഹിനായിട്ട് ഈ യുവതി പള്ളിയിൽ പ്രവേശിക്കാനുള്ള അനുവാദം കൊടുത്തു അത് വലിയൊരു നവോത്ഥാനം പോലെ അവതരിപ്പിക്കപ്പെട്ടു തുടക്കത്തിൽ പക്ഷേ പിറ്റേ ദിവസം തന്നെ ആ യുവതിയെ പള്ളിയിൽ കയറ്റി അതിന് മാപ്പ് പറഞ്ഞു അപ്പോഴേക്കും ആ നവോത്ഥാനം അങ്ങ് ഒലിച്ചു പോയി കഴിഞ്ഞു അപ്പോഴാണ് നാളെ ഒരുപക്ഷെ ഇങ്ങനെയൊരു വാർത്തയായിരിക്കും നമ്മൾ കേൾക്കാൻ പോകുന്നത് എന്താണ് സ്വന്തം നിക്കാഹ് കാണാൻ ശ്രമിച്ച യുവതിയെ മഹല് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി ഉറപ്പായിട്ടും പറയുന്നു നാളെ ഇതേപോലൊരു വാർത്ത നമ്മുടെ പത്രങ്ങളിലോ ചാനലിലോ ഒക്കെ കണ്ടാലും ആരും ആശ്ചര്യപ്പെടരുത് അതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ് അവർ നിക്കാഹിൽ പെണ്ണിനെ യാതൊരു റോളുമില്ല പെണ്ണിൻ്റെ ബാപ്പ ഈ പെ ഈ കെട്ടാൻ പോകുന്ന പൂയ്യാപ്പിള്ളയുടെ കൈ പിടിച്ചും മതപരമായിട്ടുള്ള ചില പ്രാർത്ഥനയൊക്കെ നടത്തിയാണ് നടത്തുന്നത് നിക്കാഗ് എന്ന് പറഞ്ഞ സംഗതിയിൽ യഥാർത്ഥത്തിൽ പെണ്ണിന് വധുവിന് യാതൊരു റോളുമില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോഴും അണുവിട വ്യത്യാസമില്ലാതെ കൊണ്ടുനടക്കുകയും ചെയ്യുന്ന അവർ നാളെ ഇനിയൊരു വനിതാമതിൽ കൂടെ കെട്ടുമ്പോൾ നവോത്ഥാനത്തിന് വേണ്ടി കെട്ടുമ്പോൾ അശ്ലീലമായിട്ടുള്ള കാഴ്ചയുമായിട്ട് റോഡിൽ ഇറങ്ങരുതേ എന്നൊരു അപേക്ഷ മാത്രമേ പറയാൻ തൽക്കാലമുള്ളൂ വെബ്ഡെസ്ക് തത്വമൂസ്